നമസ്കാരം ഈ കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാമോ എന്ന് ഒരുപാട് തവണ പലരും ചോദിച്ചു അപ്പോൾ അത് ചെയ്യാനുള്ളൊരു ധൈര്യം ഇല്ലാത്തതുകൊണ്ടും ആ വിഷയത്തിൽ ഞാൻ അത്ര ഒരു അതോറിറ്റി അല്ലാത്തതുകൊണ്ടു ആണത് ചെയ്യാതിരുന്നത് അപ്പോൾ ഇപ്പോൾ ഒരുപാട് പേര് ചോദിച്ചതുകൊണ്ട് എനിക്കറിയാവുന്ന ആ വിഷയം ഒന്ന് സംസാരിക്കാമെന്ന് വിചാരിക്കുകയാണ് നമ്മുടെ ഭൂമിയുടെ ശരാശരി താപനില താപനില പതിനഞ്ച് ഡിഗ്രിയാണ് അതായത് എത്യോപ്യ പോലെയുള്ള എത്യോപ്യയിലെ ചില സ്ഥലങ്ങളാണ് ഏറ്റവും കൂടുതൽ ചൂടുള്ള സ്ഥലം അവിടെ ശരാശരി താപനില നാൽപ്പത്തൊന്ന് ഡിഗ്രിയാണ് നാൽപ്പത്തൊന്ന് ഡിഗ്രി ശരാശരി താപനില എന്ന് പറഞ്ഞാൽ രാത്രിയും പകലും എല്ലാം കൂടി എടുത്തിട്ട് ഒരു വർഷത്തെ മുഴുവൻ മഴക്കാലവും മഞ്ഞുകാലവും വേനൽക്കാലവും ഒക്കെ കൂടി എടുത്ത് വരുന്ന ശരാശരി താപനിലയാണ് നാൽപ്പത്തൊന്ന് ഡിഗ്രി കേരളത്തിലത് മുപ്പത്തിമൂന്ന് ഡിഗ്രിയോ മറ്റാണ് അപ്പോൾ എത്ര കൂടുതലാണ് അവിടുത്തെ ചൂടെന്ന് ആലോചിക്കുക എത്ര ഉയരത്തിലേക്ക് പോകാം എത്ര പ്രശ്ന സങ്കീർണമാണ് അവിടെയെന്ന് വിചാരിക്കുക ഇതുപോലെ ഏറ്റവും കുറഞ്ഞതെന്ന് പറയുന്നത് നമ്മുടെ ആർട്ടിക് പ്രദേശം ധ്രുവപ്രദേശത്തെ മൈനസ് തൊണ്ണൂറ്റിയേഴ് ഡിഗ്രി വരെയാണ് തണുപ്പ് വരുന്നത് അപ്പോൾ ഇതെല്ലാം കൂടി ഇതിനിടയ്ക്കുള്ള ഒരു ശരാശരി താപനിലയാണ് പതിനഞ്ച് ഡിഗ്രി ആയിട്ട് ലോകത്തെ പതിനഞ്ച് ഡിഗ്രി ശരാശരി താപനില എന്ന് പറയുന്നത് മനുഷ്യന് ജീവിക്കാൻ അനുകൂലമായ ഒരു താപനില ഉണ്ടെങ്കിൽ മാത്രമേ മനുഷ്യനും ജീവികൾക്കും ചെടികൾക്ക് ഭൂമിയിൽ ജീവിക്കാനൊക്കെയുള്ളൂ അപ്പോൾ ഇത് തണുത്തുറഞ്ഞു കിടക്കുന്ന ഭൂമിയിൽ അതിനുള്ള ഒരു താപനില തരുന്നതിൽ കാർബൺ ഡൈ ഓക്സൈഡിനും മറ്റ് ഹരിതഗൃഹവാദങ്ങൾക്ക് വലിയൊരു പങ്കുണ്ട് അതായത് നമ്മുടെ ഭൂമിക്ക് ചുറ്റും ഒരു പുതപ്പ് പോലെ ഈ കാർബൺ ഡൈ ഡയോക്സൈഡിൻ്റെ ഒരു ആവരണം നിൽക്കുന്നുണ്ട് നമുക്കറിയാവുന്ന പോലെ ചെടികൾ കാർബൺ ഡൈ ഓക്സൈഡ് എടുത്ത് അകത്തേക്ക് എടുത്തിട്ട് ഓക്സിജൻ പുറത്തേക്ക് വിടുന്നുണ്ട് പിന്നെ രാത്രി കാലങ്ങളിൽ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടുന്നുണ്ട് എന്തായാലും ഈ കാർബൺ ഡൈ ഓക്സൈഡ് വന്നിട്ട് അത് ഒരു വലയമായിട്ട് നിൽക്കുമ്പോൾ ഭൂമിയിൽ അടിച്ച് ഭൂമിയിൽ തട്ടി തിരിച്ചു വരുന്ന സൂര്യപ്രകാശത്തിൻ്റെ ചൂട് ഈ കാർബൺ പുതപ്പിൽ ഈ കാർബൺ ഡൈ ഡയോക്സൈഡിൻ്റെ പുതപ്പിൽ ഭൂമിക്കുറ്റുമുള്ള ഈ പുതപ്പിലേക്ക് വലിച്ചെടുക്കപ്പെടും അപ്പോൾ ആ ശരിക്കും പറഞ്ഞാൽ ആ ചൂടിനെ പുറത്തേക്ക് തിരിച്ചു പോകുന്ന ചൂടിനെ കുറച്ചെങ്കിലും ഇവിടെ തടഞ്ഞു നിർത്താനായിട്ട് ഈ പുതപ്പ് സഹായിക്കുന്നു അതുകൊണ്ടാണ് നമുക്ക് ജീവിക്കുവാൻ പറ്റുന്നതും ഇല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന നമുക്ക് ജീവിക്കാൻ അനുകൂലമായ ഒരു താപനില ഇവിടെ കിട്ടില്ല പക്ഷേ കഴിഞ്ഞ ഒരു ഇരുന്നൂറ് വർഷമായിട്ട് ഈ കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഡയോക്സൈഡിൻ്റെ അത്തരത്തിലുള്ള നൈട്രസ് നൈട്രസോക്സൈഡും ഒക്കെ പോലെയുള്ള ഹരിതഗൃഹവാതകങ്ങൾ എന്ന് പറയുന്ന അതായത് ഭൂമിക്ക് ഒരു ഹരിതഗൃഹത്തിൻ്റെ പ്രതീതി ഉണ്ടാക്കി നമ്മൾ ഹരിതഗൃഹം എന്ന് അറിയാമല്ലോ നമ്മൾ ഈ ചെടിയൊക്കെ വളർത്താൻ വേണ്ടി കൃത്രിമ ഊഷ്മാവിനെ നടത്തുന്ന ഹരിതഗൃഹം ആ തരത്തിലുള്ളൊരു പ്രവർത്തനമാണ് ഈ വാതകങ്ങൾ ഭൂമിക്ക് ചുറ്റുമായിട്ട് ചെയ്യുന്നത് ഈ വാതകങ്ങളുടെ അളവ് കൂട്ടിക്കൊണ്ടുവരികയും അതിൻ്റെ ഫലമായിട്ട് ഭൂമിയിൽ ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ചൂട് കൂടിയാൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭൂമി ഉണ്ടായിട്ട് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഈ അവസാനത്തെ ഒരു ഇരുന്നൂറ് വർഷങ്ങളിലാണ് ഈ ചൂട് കൂടുന്നത് ഒരു കഴിഞ്ഞ ഇരുന്നൂറ് വർഷത്തിൽ ഏതാണ്ട് ഒന്ന് പോയിൻറ്റ് രണ്ട് ഡിഗ്രി ചൂട് കൂടിയതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഇതിൽ തന്നെ മഹാപുരുഷം കൂടിയുന്ന കഴിഞ്ഞ നാൽപ്പത് വർഷങ്ങളിലാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിന് ശേഷമുള്ള കാലങ്ങളിലാണ് പഠനങ്ങളെല്ലാം പറയുന്ന ഒരു കാര്യം ഏറ്റവും ചൂട് കൂടിയ പത്ത് വർഷം എടുത്താൽ അല്ലെങ്കിൽ ഏറ്റവും ചൂട് കൂടിയ അഞ്ച് വർഷം എടുത്താൽ അത് രണ്ടായിരത്തിന് പത്തിന് ശേഷമായിരിക്കും അല്ലെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷമായിരിക്കും അതായത് ക്രമാതീതമായിട്ട് ചൂട് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ചൂട് കൂടുമ്പോൾ കാലാവസ്ഥയിൽ മാറ്റങ്ങൾ ഉണ്ടാകും ചൂട് കൂടുമ്പോൾ കാലാവസ്ഥയിൽ ഉണ്ടാകും മാറ്റം ചൂട് കൂടുന്ന തന്നെ അല്ലേ നമ്മുടെ രീതിയിൽ ചൂട് കൂടും എന്ന് നമ്മൾ ആലോചിക്കും അല്ല ചൂട് കൂടുന്നതനുസരിച്ച് നമ്മുടെ കാലാവസ്ഥയുടെ ഒരു ഒരു ചിട്ട ഇല്ലാതാകും ഉദാഹരണത്തിന് കേരളത്തിൽ തന്നെ നമ്മളിപ്പോൾ കഴിഞ്ഞ കുറേ കാലമായിട്ട് ചക്രവാതം ഈ ചുഴലിക്കാറ്റ് പോലെയുള്ള സാധനം വളരെ കൂടുതലാണ് ഓഖിയൊക്കെ വന്ന് നമുക്ക് ഓർമ്മയുണ്ട് അതുപോലെ തന്നെ മഹാപ്രളയം പെട്ടെന്ന് ഒരു ദിവസം വളരെ കൂടുതൽ മഴ പെയ്യുക ഇത് കേരളത്തിൽ മാത്രമല്ല ജപ്പാനിൽ സംഭവിച്ചു ഉത്തരാഖണ്ഡിൽ സംഭവിച്ചു ലോകത്തെല്ലായിട്ടും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ കാലാവസ്ഥ കേരളത്തിൽ ഇത് പ്രത്യേകമായിട്ട് സംഭവിക്കാനുള്ള കാര്യം നമ്മുടെ അറബിക്കടലിലെ ചൂട് ഒരു ഡിഗ്രിക്ക് മുകളിൽ കൂടിയെന്നുള്ളതാണ് ഇനിയും വീണ്ടും കൂടുകയാണെങ്കിൽ കേരളത്തിൽ നമുക്ക് വീണ്ടും കൂടുതൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും ഇതെന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു ഇരുനൂറ് വർഷം വ്യവസായ വിപ്ലവം ആരംഭിച്ചതിന് ശേഷം നമ്മൾ ഈ കാ ഫോസിൽ ഇന്ധനങ്ങൾ ഫോസിൽ ഫ്യൂവൽസ് എന്ന് പറഞ്ഞാൽ ഫോസിൽ ഇന്ധനം എന്ന് പറഞ്ഞാൽ മണ്ണിനടിയിലേക്ക് പോകുന്ന ജൈവ ജൈവവസ്തുക്കളുടെ അതായത് നമ്മുടെ മരങ്ങളും മനുഷ്യ ജീവികളും ഒക്കെ മണ്ണിനടിയിൽ കെട്ട് പെട്രോളായിട്ടും കൽക്കരിയായിട്ടും ഒക്കെ തിരിച്ചു വരുമെന്ന് നമുക്കറിയാം അപ്പോൾ അതിനകത്ത് കാർബൺ ആണ് ഇരിക്കുന്നത് ആ കാർബൺ കത്തി കഴിയുമ്പം കാർബൺ ഡയോക്സൈഡ് ആയിട്ട് അത് തിരിച്ച് വീണ്ടും അന്തരീക്ഷത്തിലേക്ക് വരുന്നു അത് എന്ന് അന്തരീക്ഷത്തിലെ ആ പുതപ്പിനെ കട്ടി പിടിപ്പിക്കുന്നു സംശയമുള്ളവർ ഒരു കമ്പിളിപ്പൊതപ്പെടുത്ത് നോക്കുക നമ്മുടെ ദേഹത്ത് നിന്ന് പുറത്തേക്ക് വരുന്ന ചൂട് സാധാരണ സാധാരണത്തിൽ നമ്മൾ ഷർട്ടില്ലാതെയോ അല്ലെങ്കിൽ ഒരു പുതപ്പില്ലാതോ കിടന്നു കഴിഞ്ഞാൽ നമ്മൾ അറിയില്ല പക്ഷേ ഒരു പുതപ്പിട്ട് കഴിയുമ്പോൾ ആകത്തെ ചൂട് അതിനകത്ത് തന്നെ നിൽക്കുകയും ചൂട് കൂടുകയും നമ്മളെ വേർക്കാൻ തുടങ്ങുകയും വീണ്ടും ചൂട് കൂടുകയും മൊത്തത്തിൽ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പുതപ്പൊക്കൂടെ വലിച്ചെറിയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് പോകും എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ വരുന്ന സൂര്യപ്രകാശം ഭൂമിയിൽ തട്ടി തിരിച്ചു പോകുന്നു നമുക്ക് വലിയ പ്രശ്നമില്ല പക്ഷേ ഈ കാർബൺ ഡൈ ഡയോക്സൈഡിൻ്റെ ഒരു ആവരണം കൂടിക്കൂടി വരുന്നതനുസരിച്ച് ഈ ചൂട് കൂടുതൽ കൂടുതൽ ഭൂമിയിൽ തന്നെ നിൽക്കുന്നു അതിൽ ഒരു ഒരു പോയിൻറ്റ് ഡിഗ്രി വൺ ഡിഗ്രി ഒക്കെ മാറിയാൽ തന്നെ വലിയ വ്യത്യാസങ്ങൾ വ്യത്യാസങ്ങളുണ്ടാകും അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ഒരു വ്യത്യാസമാണ് മഞ്ഞുരുകയും സമുദ്രനിരപ്പിലെ വെള്ളത്തിൻ്റെ അളവ് കൂടുകയും ഇരുന്നൂറ് വർഷം കൊണ്ട് സമുദ്രനിരപ്പ് ഏകദേശം പോയിൻറ്റ് എട്ട് അടി അതായത് എട്ട് ഇഞ്ചോളം എട്ടിഞ്ചോ ഒമ്പതിഞ്ചോളം ഉയർന്നാണ് പന്ത്രണ്ട് ഇഞ്ചാണ് ഒരടി ഒരു എട്ട് ഇഞ്ചോളം മറ്റോ ഉയർന്നതാണ് കണക്ക് അതിൻ്റെ തന്നെ മൂന്നിലൊന്ന് ഭാഗവും കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷം കൊണ്ടാണ് ഉയർന്നിരിക്കുന്നത് എന്ന് മാത്രമല്ല ഇത് വളരെ അപകടകരമാണ് കാരണം ഈ ഗ്രീൻലാൻഡ് എന്നൊരു സ്ഥലമുണ്ട് ഈ ഗ്രീൻലാൻഡെന്ന് ദ്വീപാണ് ആ ദ്വീപിൽ നമ്മുടെ ഇന്ത്യയുടെ പകുതി വിസ്തീർണമുള്ളൊരു ദ്വീപാണ് അവിടെ കഴിഞ്ഞ അറുപതോ എഴുപതോ വർഷത്തിൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് മുതലുള്ള കാലാവസ്ഥ അവിടെ രേഖപ്പെടുത്തുന്നുണ്ട് അമ്പത്തിമൂന്നും എഴുപത് വർഷം എഴുപത് വർഷത്തിൽ ആദ്യമായി അവിടെ കഴിഞ്ഞ ഓഗസ്റ്റിൽ മഴ പെയ്തു മഴ പെയ്തു കഴിഞ്ഞപ്പോൾ അവിടുത്തെ താപനില പോയിൻറ്റ് ത്രീ എയ്റ്റ് ഡിഗ്രി പോയിൻ്റ് ഫോർ എയിറ്റ് ഡിഗ്രി ഏതാണ്ടായിട്ട് ഉയർന്നു അവിടെ ഇങ്ങനെ സംഭവിച്ചാൽ പറ്റുന്നതെന്ന് വെച്ചാൽ അവിടുത്തെ മഞ്ഞുരുവി തുടങ്ങും അവിടുത്തെ മുഴുവൻ ഗ്രീൻലാൻഡും ഉരുക അന്ന് ഈ ഒരു ചെറിയ മഴയിൽ ഏഴോ എട്ടോ മണിക്കൂർ മഴ പെയ്തപ്പോൾ എഴുന്നൂറ് കോടി ടൺ മഴവെള്ളമാണ് അവിടെ വീണത് അതുകൊണ്ടാണ് ഈ ചൂട് ഇത്ര കൂടിയത് അവിടുത്തെ മുഴുവൻ മഞ്ഞുരുങ്ങി കഴിഞ്ഞാൽ ലോകം മൊത്തം കടലിലെ ജലനിരപ്പ് ഏഴ് മീറ്റർ ഉയരും എന്നാണ് പറയുന്നത് ഇനി ഇതില്ല സാധാരണഗതിയിൽ ഒരു ഒന്നര ഡിഗ്രി രണ്ട് ഡിഗ്രി ചൂട് ഉയർന്നു കഴിഞ്ഞാൽ ഒരു മീറ്റർ വെള്ളം ലോകമെമ്പാടും കടലിരപ്പ് ഉയരും അങ്ങനെ ഉയർന്നു കഴിഞ്ഞാൽ നമ്മുടെ കൊച്ചി അടക്കമുള്ള ഒരുപാട് പട്ടണങ്ങൾ സമുദ്രതീരത്തുള്ള പട്ടണങ്ങൾ വെള്ളത്തിനടിയിലാവും അപ്പോൾ ഇതൊക്കെ നമ്മളെ കാത്തിരിക്കുന്ന വലിയ വലിയ പ്രകൃതി ദുരന്തങ്ങളാണ് ഇതൊഴിവാക്കാൻ നമ്മൾ ചെയ്യേണ്ടത് ഈ ഫോസിൽ ഫ്യൂവൽ അഥവാ കാർബൺ കത്തിക്കുന്നത് കൽക്കരി കത്തിക്കുന്നത് നമ്മുടെ ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഗ്യാസ് കത്തിക്കുന്നത് ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം പൂർണ്ണമായിട്ട് ഒഴിവാക്കണം ഗ്യാസ് കത്തിക്കാ നമ്മൾ ഗ്യാസ് അടുക്കളയിൽ കൊണ്ട് കത്തിക്കുന്നത് മാത്രമല്ല അമേരിക്കയിലും മറ്റ് ഏറ്റവും കൂടുതൽ ഹരിതഗൃഹവാദങ്ങൾ പുറത്തേക്ക് വരുന്നത് നമ്മുടെ ട്രാൻസ്പോർട്ടേഷാണ് ട്രാൻസ്പോർട്ടേഷൻ ആണ് ഇരുപത്തൊമ്പത് ശതമാനം ഇത് വരുന്നത് അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാൻ വേണ്ടി ഒരുപാട് ഇന്ധനം നമ്മൾ കത്തിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഈ ചൂട് കൂടുമ്പോൾ സ്വഭാവമായിട്ട് നമ്മളിപ്പോൾ എയർ കണ്ടീഷണറുകളിലേക്ക് തിരികയാണ് എയർ കണ്ടീഷണർ പുറത്തേക്ക് വിടുന്നത് തന്നെ കൂടുതൽ കുഴപ്പം പിടിച്ച വാദങ്ങളാണ് ഓസോൺ പാളിക്ക് തുളവീഴാൻ പറ്റിയ വാദങ്ങളാണ് എയർ കണ്ടീഷണറുകളിൽ നിന്നും ഫ്രിഡ്ജിൽ നിന്നും ഒക്കെ പുറത്തേക്ക് വരിക അങ്ങനെ ഇതൊരു വലിയ അനുസ്യൂതമായതിങ്ങനെ തുറന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് അങ്ങനെ പോകാനൊക്കില്ല ഇത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിർത്തിയേ പറ്റൂ ഈ നൂറ്റാണ്ടിൽ ഒന്നും ചെയ്തല്ലെങ്കിൽ ഈ നൂറ്റാണ്ട് അവസാനമാകുമ്പോൾ ഇത് രണ്ടേ പോയിൻറ്റ് അഞ്ചിലെത്തുമെന്ന് കുറേ പേര് പറയുന്നത് നാല് ഡിഗ്രിയിലെത്തുമെന്ന് പറയുന്നവരുണ്ട് എന്തായാലും ഇതിനെക്കുറിച്ച് ഒരു ചർച്ച വന്നിട്ടുണ്ട് ആ ചർച്ച വന്നിട്ടെന്ന് പറയുന്നത് പറയുമ്പോൾ അതിലൊരു തമാശ ഒരു എൻ്റെയൊക്കെ ചെറുപ്പം ഒരു നാൽപ്പത് വർഷം മുമ്പ് ഇതിനെക്കുറിച്ച് ചർച്ചയേ ഇല്ലായിരുന്നു കാരണം നമ്മുടെ സൈറൻ വാലി പദ്ധതി വേണ്ട എന്ന് വെക്കുമ്പോൾ സൈറൻ വാലി പദ്ധതി ഒരിക്കലും പാടില്ലാത്തതാണ് കാരണം ജൈവ വൈവിധ്യത്തെ പൂർണ്ണമായിട്ടും തകർക്കുന്നതാണ് പക്ഷേ അത് വേണ്ടാന്ന് വെച്ചപ്പോൾ ഒരു ഓൾട്ടർനേറ്റീവായിട്ട് ആയിട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു പകരമായിട്ട് പറഞ്ഞു കൊണ്ടിരുന്നത് നമ്മൾ കൽക്കരി കൊണ്ടുള്ള ഒരു താപനിലയം സ്ഥാപിക്കാമെന്നായിരുന്നു അങ്ങനെ അപ്പോൾ ഈ കൽക്കരി കൊണ്ടുള്ളൊരു താപനിലയത്തിൽ നിന്നുണ്ടാകുന്ന മലിനീകരണമോ അത് പുറത്തേക്ക് വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡോ ഒന്നും അന്ന് ഒരു വിഷയമായിട്ട് ആരും കണ്ടിരുന്നില്ല കാരണം ഈ ആഗോള താപനത്തെക്കുറിച്ച് അന്ന് അത്ര അധികം ആരും ശ്രദ്ധിച്ചിരുന്നതായി തോന്നുന്നില്ല എൻ്റെ ഒരു രസകരമായ അനുഭവം എനിക്ക് ചെറുപ്പത്തിലുണ്ടായത് എൻ്റെ വീടിനടുത്തൊരു മേസ്തരി ഉണ്ടായിരുന്നു അന്ന് ഗോപാലം മേസ്തിരി എന്നൊരു മേസ്തിരി അദ്ദേഹം അവിടെ വന്ന് ജോലി ചെയ്യുന്ന ഒരാളാണ് കുട്ടനാട്ടിൽ നിന്ന് അപ്പോൾ അദ്ദേഹം പറഞ്ഞാണ് ഞാനാദ്യം ഈ ആഗോള താപനത്തെക്കുറിച്ച് കേൾക്കുന്നത് അദ്ദേഹം പറയുന്നത് താപനത്തെക്കുറിച്ചല്ല അദ്ദേഹം പറയുന്നത് അദ്ദേഹം പറയുന്നത് കുട്ടനാട്ടിൽ അദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിൽ ഒരു പറ നെല്ല് ഉണങ്ങാനിട്ട് പുഴുങ്ങി ഉണങ്ങാനിട്ട് കഴിഞ്ഞാൽ നാലോ അഞ്ചോ ദിവസം ഉണങ്ങുമായിരുന്നു ഇപ്പോൾ അത് ഉണങ്ങണമെങ്കിൽ കുറഞ്ഞ ഒറ്റ ദിവസം മതി രാവിലെ ഇട്ട് കഴിഞ്ഞാൽ വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് നെല്ല് ഉണങ്ങും എന്ന് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് പറയുന്നത് അപ്പോൾ ആളുകളിങ്ങനെ പല കഥ പറയുന്ന കൂട്ടത്തിൽ ഇതൊരു കഥ എന്നുള്ള മറ്റൊരു തമാശയായിട്ട് ചിരിച്ച് ഞാനും തള്ളിക്കളഞ്ഞു പക്ഷേ ഇപ്പോൾ ആലോചിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു വളരെ ശരിയാണ് ഈ താപനില താപ നില കൂടിക്കൊണ്ടിരുന്നത് സാധാരണ ആളുകൾ ശ്രദ്ധിച്ചിരുന്നു കാരണം അവരുടെ നിത്യ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നത് പിന്നെ ഇപ്പോൾ ശാസ്ത്രജ്ഞന്മാർ കണ്ടു ശ്രദ്ധിച്ച് തുടങ്ങി കാരണം വൻ ദുരന്തങ്ങൾ ഉണ്ടായി തുടങ്ങി അപ്പോൾ ഈ ദുരന്തങ്ങൾ ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ഈ ദുരന്തങ്ങൾ എല്ലാവരെയും ബാധിക്കും ഇതിൽ ഏറ്റവും കൂടുതൽ ബാധിക്കുക സാധാരണക്കാരായ ആളുകളായിരിക്കും കാരണം ഇതിൽ നിന്നുണ്ടാകുന്ന കുടിവെള്ളം ഇല്ലാതാക്കുക വിളനാശം സംഭവിക്കുക പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കുക വലിയ ചുഴലിക്കാറ്റും മറ്റും ഉണ്ടായതാകുക നമ്മുടെ മത്സ്യബന്ധനം പോലെയുള്ള സാധനങ്ങൾ തടസ്സപ്പെടുക ഭക്ഷണം ഇല്ലാതാകുക ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇതിനു വേണ്ടിയുള്ളൊരു കടിപിടിയിൽ ആദ്യം ഇതിൻ്റെ ഇരകൾ സാധാരണ മനുഷ്യായിരിക്കും പക്ഷേ ഈ കാർബൺ കത്തിക്കുന്നതും ഈ പറയുന്ന ഇന്ധനം ഉപയോഗിക്കുന്നതും എല്ലാം സാധാരണ മനുഷ്യർക്ക് വേണ്ടിയല്ല വളരെ ഒരു വലിയ ഉയർന്ന ജീവിത നില നിലവാരം ഉയർത്താനും വ്യവസായവൽക്കരണം നടത്തി വലിയൊരു സംസ്കാര സാമ്പത്തിക ഒരു മെച്ചപ്പെട്ട അഭിവൃദ്ധി ഉണ്ടാക്കാനും ഒരു മെച്ചപ്പെട്ട ജീവിത ശൈലി ഉണ്ടാക്കിയെടുക്കാനും ഒക്കെ ആയിട്ട് കുറേ ആളുകൾ ചെയ്ത കാര്യങ്ങളാണ് ന്യൂനപക്ഷ ആളുകൾ ഞാനടക്കമുള്ള നിങ്ങളടക്കമുള്ള ഒരു ന്യൂനപക്ഷ ആളുകൾ നമുക്കിപ്പോൾ ഇത് കേൾക്കുന്നതും മൊബൈൽ ഫോണിലൂടെയും ആണല്ലോ കഴിഞ്ഞ ഒരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെ പോലും കമ്പ്യൂട്ടർ എന്ന് പറയുന്ന സാധനം ഇവിടെ വ്യാപകമല്ലായിരുന്നു ഈ കമ്പ്യൂട്ടറുകളിൽ നിന്ന് ഈ മൊബൈൽ ഫോണുകളിലേക്കും പുറത്തേക്ക് വരുന്ന താപം മാത്രം അതുപോലെ കമ്പ്യൂട്ടർ സെർവറുകൾ ലോകം മുഴുവൻ കമ്പ്യൂട്ടർ സെർവറുകളാണ് ഡേറ്റ സൂക്ഷിക്കാനായിട്ട് ഓരോ ഡേറ്റയും സൂക്ഷിക്കുമ്പോൾ അതിൻ്റെ പുറകിൽ നിന്ന് വരുന്ന ചൂട് അതിനെക്കുറിച്ച് ആരും പറയുന്നില്ല യുദ്ധം ഉണ്ടാക്കുന്ന ചൂട് ഇറാഖിലും നമ്മുടെ ഇപ്പോൾ ഉക്രൈനിലും ഒക്കെ വീഴുന്ന ബോംബുകൾ ഈ പരീക്ഷണാർത്ഥം ഓരോ രാജ്യങ്ങളും പൊട്ടിക്കുന്ന ബോംബുകളും റോക്കറ്റുകളും ഒക്കെ ഇതെല്ലാം അന്തരീക്ഷത്തിലേക്ക് താപനില കൂട്ടുകയാണ് എന്നിട്ട് നമ്മൾ പറയുകയാണ് ഈ താപനില നമ്മളിപ്പോൾ പിടിച്ചു തീർത്തുക ഇപ്പോൾ പിടിച്ചു തീർത്തുക എന്ന് പറയുകയാണ് നമ്മൾ കണക്ക് വെക്കുന്നു രണ്ടായിരത്തി മുപ്പതാകുമ്പോൾ നമ്മളിനെ ഒന്ന് പോയിൻറ്റ് രണ്ട് ഡിഗ്രിയിൽ തന്നെ നിർത്തും അല്ലെങ്കിൽ ഒന്ന് പോയിൻറ്റ് അഞ്ചിൽ താഴെ നിർത്തും അമ്പതാകുമ്പോൾ രണ്ടായിരത്തി എഴുപതാകുമ്പോഴത്തേക്ക് തിരിച്ച് പഴയ സ്ഥിതിയിലേക്ക് കൊണ്ടുപോകും ഇതൊന്നും സംഭവിക്കുന്ന ഇപ്പോഴത്തെ ഒരു ലക്ഷണത്തിൽ തോന്നുന്നില്ല കാരണം വളരെ ആത്മാർത്ഥമായിട്ട് ഈ മേഖലയിൽ ആരും എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നറിയില്ല കുറേ സാധാരണക്കാരല്ലാതെ അപ്പോൾ നമുക്ക് ഇതിനകത്ത് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതിലേറ്റവും പ്രധാനം മരം കുഴിച്ചു വെക്കലാണ് ഈ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പിന്നെ ഒരിക്കൽ സംസാരിക്കാം ഇതാണ് കാലാവസ്ഥാ വ്യതിയാനം കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറഞ്ഞാൽ ലോകത്ത് ഈ കാർബൺ വാതകങ്ങൾ ഈ ഫോസിൽ ഫ്യൂവലും ഇതുമെല്ലാം കൂടി നമ്മുടെ മലിനീകരണത്തിൻ്റെയൊക്കെ ഫലമായിട്ട് അന്തരീക്ഷത്തിൻ്റെ ചൂട് വർദ്ധിക്കുകയും അങ്ങനെ അന്തരീക്ഷത്തിൻ്റെ ചൂട് വർദ്ധിക്കുന്നത് കൊണ്ട് നമ്മുടെ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന വ്യതിയാനവുമാണ് ഇതിപ്പോൾ ഇന്ന് ജൂൺ മാസം ഇരുപത്തി രണ്ടോ മറ്റോ അതായത് ഇടവപ്പാതി കഴിഞ്ഞ് മിഥുനം തുടങ്ങി ശരിക്കും ഇടവപ്പാതി എന്ന് പറഞ്ഞാൽ ജൂൺ ഒന്നിനാണ് തുടങ്ങേണ്ടത് ആ ജൂൺ ഒന്നൊട്ട് ചതച്ചു കുത്തി പെയ്യുന്ന വലിയ മഴ പിന്നെ തിരിമുറിയാതെ പെയ്യുന്ന തിരുവാതിര മഴ ആ തിരുവാതിരയുടെ മഴയ്ക്ക് തിരിമുറിയാതെ എന്ന് പറഞ്ഞാൽ നമ്മുടെ വിളക്കിൻ്റെ നൂല് ആണ് ഈ തിരി എന്ന് പറയുന്നത് അപ്പോൾ വിളക്കിൻ്റെ നൂലുകൾക്ക് നമ്പറാണ് പണ്ട് പതിനാലാം നമ്പർ വിളക്കെന്ന് വെച്ചാൽ അതൊരു പ്രത്യേക കനമുള്ള തിരി ഇടുന്ന വിളക്കാണ് അന്ന് പറയുന്നത് പോലെ നൂല് പോലെ മഴ ഇങ്ങനെ നിർത്താതെ പെയ്തുകൊണ്ടിരുന്ന ഒരു കാലമുണ്ട് അതാണ് നമ്മുടെ തിരുവാതിര ഞാറ്റുവേല ആ സമയത്താണ് കേരളത്തിൽ കുരുമുളക് നട്ടിരുന്നത് ആ കുരുമുളക് സ്വർണം വാങ്ങിക്കാൻ വേണ്ടിയാണ് യൂറോപ്യന്മാർ ഇവിടെ എത്തുന്നത് ഇവിടുന്ന് ഏതോ ഒരു യൂറോപ്യൻ സംഘം കുരുമുളകിൻ്റെ പള്ളികളും കൊണ്ട് പോയപ്പോൾ ഇവിടുത്തെ ഒരു രാജാവ് പറഞ്ഞാൽ അവൻ കൊണ്ടുപോകട്ടെ തിരുവാതിര ഞാറ്റുവല അവനെ കൊണ്ടുപോകാൻ പറ്റിയല്ലോ എന്നാണ് അപ്പോൾ അത്ര അഭിമാനത്തോടെ നമ്മൾ പറഞ്ഞത് നമ്മുടെ തിരുവാതിര ഞാറ്റുവിലയും നമ്മുടെ ഇടവപ്പാതിയും നമ്മുടെ തുലാവർഷവും എല്ലാം മൊത്തം തലകീഴായി മറിഞ്ഞു കഴിഞ്ഞു അപ്പോൾ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഏറ്റവും തുടക്കം മാത്രമാണിത് വൻതോതിലുള്ള നാശങ്ങളും ദുരന്തങ്ങളുമാണ് നമ്മളെ കാത്തിരിക്കുന്നത് അത് നമുക്കൊക്കെ ചെയ്യാവുന്ന ഇപ്പോൾ ആദ്യം ചെയ്യാവുന്ന എല്ലാവർക്കും സ്വന്തം നിലയ്ക്ക് ചെയ്യാവുന്ന ഒരു കാര്യം കഴിയുന്നതും ഈ ഇത്തരം ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്ന ഒഴിവാക്കുകയും മാക്സിമം മരങ്ങൾ വെച്ചു പിടിപ്പിക്കുകയാണ് കാരണം മരങ്ങൾ കാർബൺ ഡയോക്സൈഡ് അന്തരൃക്ഷത്തിൽ നിന്ന് വലിച്ചെടുത്ത് കഴിഞ്ഞാൽ ആ കാർബൺ അതിൻ്റെ തടിയിൽ സൂക്ഷിക്കുകയാണ് ഈ തടിയിൽ സൂക്ഷിക്കുന്ന കാർബൺ തിരിച്ച് റിലീസ് ചെയ്യപ്പെടുന്നത് അത് കത്തിക്കുമ്പോഴാണ് അപ്പോൾ മരം കൊണ്ട് നമ്മൾ വീട് വെക്കുകയാണെങ്കിൽ പോലും ഒരു പ്രശ്നവും ഇല്ല മരം എന്ന് വെച്ചാൽ ഇപ്പോൾ കാണുന്ന മരം എല്ലാം പെട്ടത് കാരണം മരമോടെ നിന്നാൽ അത് കാർബൺ വലിച്ചെടുത്തുകൊണ്ടിരിക്കും അപ്പോൾ അതൊരു ഒരു സ്റ്റേജ് കഴിയുമ്പോൾ നമുക്ക് വീട് വെക്കാനും ഒക്കെ ഈ സിമെൻറ്റും കോൺക്രീറ്റും കമ്പിയൊക്കെ ഉപയോഗിക്കുന്നതിനേക്കാൾ മലിനീകരണം കുറവ് ഇത്തരം സാധനങ്ങൾ ഉപയോഗിക്കുന്നതായിരിക്കും ഇതേക്കുറിച്ച് കൂടുതൽ പഠിക്കേണ്ട ഒരു വിഷയമാണ് ഒരു ഒരു തുടക്കം എന്നുള്ള നിലയ്ക്ക് നമുക്കിതിലൊരു ഒരു താല്പര്യം ഉണ്ടാകാനായിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ സഹായിക്കുകയാണെങ്കിൽ വളരെ സന്തോഷം